സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി. 52 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം അർദ്ധരാത്രി മുതൽ മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോകും. ഇന്ധനവില വർധന മത്സ്യമേഖലയ്ക്ക് വെല്ലുവിളിയാകുന്നുണ്ട്. 52 ദിവസം നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധനം കടന്നു കിട്ടിയതിന്റെ ആശ്വാസത്തിലാണ് തൊഴിലാളികളും കടലോരവാസികളും ഇനി ചാകര തേടി കടലിലേക്ക്. ട്രോളിംഗ് നിരോധനം ഇന്ന് അവസാനിക്കുമ്പോൾ കടലിലേക്ക് പോകാനുള്ള അവസാനഘട്ട തയ്യാറെടുപ്പിലാണ് മത്സ്യത്തൊഴിലാളികൾ. 1500 ലധികം ബോട്ടുകളാണ് ശക്തികുളങ്ങര നീണ്ടകര പ്രദേശങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിനായി പോകുന്നത്. ഇത്തവണ മഴ കുറഞ്ഞത് മത്സ്യലഭ്യതയെ ബാധിക്കുമോ എന്ന ആശങ്കയും മത്സ്യത്തൊഴിലാളികൾക്കുണ്ട്. ഈ പ്രാവശ്യം മഴ കുറവായിരുന്നു, അതുകൊണ്ട് മത്സ്യലഭ്യത എങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു ആശങ്കയും ഞങ്ങളുടെ മുമ്പിലുണ്ട്. പക്ഷേ എങ്കിലും ഞങ്ങൾ പ്രതീക്ഷയോടുകൂടിയാണ് കടലിൽ പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നത്. വല റിപ്പയർ ചെയ്തും പിന്നെ ബോർഡുകളും മറ്റ് റോപ്പുകളൊക്കെ റിപ്പയർ ചെയ്ത് തൊഴിലാളികളൊക്കെ വന്നു കഴിഞ്ഞ് എല്ലാം സജ്ജമായി കഴിഞ്ഞു. പുതിയ വലകൾ സജ്ജമാക്കിയും പഴയ വലകൾ നന്നാക്കിയും മത്സ്യത്തൊഴിലാളികൾ കാത്തിരിപ്പിലായിരുന്നു. മുഖം പിനിക്കുകയും കേടുപാടുകൾ തീർത്തും ബോട്ടുകൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഇവയിൽ ഐസ് നിറച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി എല്ലാ പ്രതീക്ഷയും കടലിലാണ്. ഇന്ന് അർദ്ധരാത്രി മുതൽ കടലിലേക്ക് യാനങ്ങൾ പോകും. നാളെ 10 മണിയോടെ ഹാർബറിൽ യാനങ്ങൾ എത്തിത്തുടങ്ങും. ആശങ്കകളേറെ ഉണ്ടെങ്കിലും ട്രോളിംഗ് നിരോധനത്തിന് ശേഷമുള്ള ആദ്യ ദിവസം വലയിൽ ചാകര നിറയുമെന്ന ആത്മവിശ്വാസത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ. കൊല്ലത്തുനിന്ന് ക്യാമറമാൻ രാജ്കിരണിനൊപ്പം ആർ അരുൺരാജ്, 24.